Hi viewers, welcome back to Car Darvay. ഏകദേശം പത്ത് വർഷത്തോളമായിട്ട് ഇന്ത്യക്കാർ മുഴുവൻ കാത്തിരിക്കുന്ന ഒരു വണ്ടിയാണ് ബജാജിൻ്റെ ആർ എസ് ഫോർ ഹണ്ട്രും അതേപോലെ തന്നെ നമ്മുടെ എൻ എസ് ഫോർ ഹണ്ട്രും പത്ത് വർഷം മുമ്പ് രണ്ടായിരത്തി പതിനാലിൽ ഓട്ടോ എക്സ്പോയിലാണ് ബിജാജ് ആർ എസ് ഫോർ ഹൺഡറും അതേപോലെ തന്നെ സി എസ് ഫോർ ഹൺഡ്രഡെന്ന് പറഞ്ഞ രണ്ട് കൺസെപ്റ്റുകൾ കാണിച്ചത് അതിൽ സി എസ് ഫോർ ഹൺഡ്രഡ് ആണ് നമുക്ക് പിന്നീട് ഡോമിനറൈഡ് കിട്ടിയത് പക്ഷേ ആ കൂടുത്തി വന്ന ആർ എസ് ഫോർ ഹൺഡ്രഡ് ഇപ്പോഴും ഒരു കൺസെപ്റ്റ് ആയിട്ടിരിക്കുകയാണ് അതേപോലെ തന്നെ എൻ എസ് ഫോർ ഹൺഡ്രറും വരുന്നവർ പറഞ്ഞായിരുന്നു അതും ഒരു കൺസെപ്റ്റായിട്ടിരിക്കുകയാണ് ഈ പത്ത് വർഷക്കാലയളവിൽ ഈ രണ്ട് വണ്ടികളെ കുറിച്ചും ഒരുപാട് വാർത്തകൾ വന്നു ഉടനെ ഈ വണ്ടി വരുന്നുണ്ട് അടുത്ത വർഷി വരും അങ്ങനെ ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടു പക്ഷെ ഒന്നും നടന്നില്ല ഇപ്പോഴും ഇതിനെക്കുറിച്ച് പുതിയൊരു വാർത്ത വന്നിട്ടുണ്ട് പക്ഷേ ഈ വാർത്ത ഒഫീഷ്യൽ ആണെന്നാണ് പറയുന്നത് കാരണം പവർ ഡ്രിഫ്റ്റ് മോട്ടോർ ബീം സിഗ്വീല് അങ്ങനെയുള്ള എല്ലാ വലിയ മീഡിയകളും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഒരു ഡേറ്റ് അവർ പറയുന്നുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മൂന്നാം തീയതി നമ്മുടെ എൻ എസ് ഫോർ ഹൺഡ്രഡ് ബിജരാജി ഷോക്കേസ് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത് കൺഫേം ആയിട്ട് ഈ ഒരു ഡേറ്റിൽ വരുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ഒഫിഷ്യൽ അവർക്ക് ഡീറ്റെയിൽസ് കിട്ടിയെന്നാണ് പറയുന്നത് കൂടുതൽ പറയുകയാണെങ്കിൽ ആദ്യം തന്നെ ഡിസൈനെ കുറിച്ച് പറഞ്ഞു ഇനി ഡിസൈൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ എൻ എസ് ടു ഹൺഡ്രഡുമായിട്ട് സിമിലറായിരിക്കും എന്ന പറയുന്നത് ഇതിനുവേണ്ടി ഒരു പ്രത്യേകം ഡിസൈൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എൻ എസ് ടു ഹൺഡ്രൻ്റെ ആ ഒരു സെയിം പ്ലാറ്റ്ഫോമിൽ തന്നെ ആ ഒരു ഫ്രെയിമിലൊക്കെ തന്നെയായിരിക്കും ഈ ഒരു പുതിയ ഫോർ ഹൺഡ്രഡും വരാൻ പോകുന്നതെന്നാണ് പറയുന്നത് ആ ഒരു ഫോർ ഹണ്ട്രഡ് സി സി ആയതിൻ്റെ ഒരു മാറ്റം കാണും അതല്ലാണ്ട് വലിയ മാറ്റം ഒന്നും വണ്ടിയിൽ കാണാത്തല്ലെന്നാണ് പറഞ്ഞേക്കുന്നത് പിന്നെ ആദ്യം പറഞ്ഞിരുന്നത് ഇതിൽ വരാൻ പോകുന്ന എൻജിൻ ഇപ്പം നമ്മുടെ നിലവിലെ ഡോമിനാർ ഉള്ള ആ ഒരു എൻജിൻ എന്ന് പറഞ്ഞേക്കുന്നത് അതായത് ആ ഒരു ഡ്യൂക്ക് ത്രീ ഹൺഡ്രഡ് അപ്ഡേറ്റ് ചെയ്യാത്ത ആ ഒരു പഴയ എഞ്ചിൻ ആ ഒരു മുന്നൂറ്റി എഴുപത്തി മൂന്ന് സി സിയുള്ള എഞ്ചിനായിരിക്കും ഇതിൽ വരാൻ പോകുന്നതാണ് പറഞ്ഞേക്കുന്നത് പക്ഷേ ഇപ്പോൾ പറയുന്നത് ജജിൻ്റെ ആ ഒരു തന്നെ ഏറ്റവും ആയ ഏറ്റവും വില കൂടിയ വണ്ടി ഇതായിരിക്കും അതുകൊണ്ട് തന്നെ ഇതിൽ വരാൻ പോകുന്ന എഞ്ചിൻ നമ്മുടെ ആ ഒരു ഡ്യൂക്ക് ത്രീ നൈൻറ്റി ഇപ്പോൾ വന്നേക്കുന്ന പുതിയ അപ്ഡേറ്റ് ചെയ്ത ആ ഒരു ആയിരിക്കും അത് ആ ഒരു മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് സി സി ഉള്ള ആ ഒരു ആയിരിക്കും ഇതിൽ വരാൻ പോകുന്നതാണ് പറഞ്ഞേക്കുന്നത് ആ ഒരു എഞ്ചിൻ വരികയാണെങ്കിൽ ഈ വണ്ടിക്ക് മാരക പെർഫോമൻസ് ആയിരിക്കും മാരക പെർഫോമൻസ് മാത്രമല്ല ജജിൻ്റെ ബ്രാൻഡിങ്ങ് വരുന്നതുകൊണ്ട് തന്നെ ഡ്യൂക്ക് ത്രീ നാളും വില കുറച്ച് ഇത് കിട്ടും അതേപോലെ തന്നെ കുറച്ചുകൂടെ ടോപ്പ് സ്പീഡ് കിട്ടുന്നത് ചിലപ്പം നമ്മുടെ എൻ എസ് ഫോർ ഹൺഡ്രഡലായിരിക്കും പിന്നെ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലും അവരോട്ടും കുറവ് ില്ല ഇപ്പം തന്നെ നമ്മുടെ ആ ഒരു പുതിയ എൻ ടു വിഫ്റ്റ് നോക്കിയാണെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട് അതിൽ യു എസ് ടി ഫോക്കും പുതിയൊരു എൽ സി ഡിസ്പ്ലേയും അതേപോലെ ഒരുപാട് കാര്യങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ട് അതൊക്കെ തന്നെ നമുക്ക് ഇതിലും കാണാൻ കഴിയുന്നതായിരിക്കും ഇതിൽ ആ ഒരു യു എസ് ടി ഫോക്കും ആ ഒരു സെയിം എൽ സി ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിയിലും നമ്മുടെ ബജാജ് കൊടുക്കുന്നതായിരിക്കും സോ ഈ ഒരു വാർത്ത സത്യാണെന്ന് അറിയാൻ വേണ്ടി നമ്മളെല്ലാവരും മെയ് മൂന്ന് വരെയും കാത്തിരിക്കേണ്ടി വരും മെയ് മൂന്നായാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഇത് സത്യാണോ അല്ലേ എന്ന് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാനായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം